ഗുഡ് മോർണിംഗ് ടു ഓൾ വെൽക്കം ടു ടുഡ്യൂ ലൈൻ സോ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ ആണ് അസിംടോട്ടിക് നോട്ടേഷൻസ് ഫോർ കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതം സോ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്കൻഡ് മെത്തേഡ് ആണ് അസിംടോട്ടിക് നോട്ടേഷൻസ് എന്ന് പറയുന്നത് സോ അസിംടോട്ടിക് നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോംപ്ലക്സിറ്റി അൽഗോരത്തിന്റെ കോംപ്ലക്സിറ്റിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ നമുക്ക് മെയിൻ ആയിട്ട് അഞ്ച് ടൈപ്പ് ഓഫ് അസിംറ്റോട്ടിക് നൊട്ടേഷൻസ് ആണുള്ളത് അതിൽ നമുക്ക് ഓരോന്നും പഠിക്കാം ഫസ്റ്റ് വൺ ഈസ് ബിഗ് ഓ നൊട്ടേഷൻ സോ ബിഗ് ഓ സോ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഓ വെച്ചിട്ടാണ് ഓക്കെ സോ ബിഗ് ഓ നൊട്ടേഷൻ സോ ബിഗ് ഓ നൊട്ടേഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഒൻ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജിഒഫൻ എഫ് ഒൻ ഈക്വൽ ടു ഓർഡർ ഓഫ് അതായത് ബിഗ് ഗോ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഇഫ് ദർ എക്സിസ്റ്റ് ടു പോസിറ്റീവ് കോൺസ്റ്റൻസ് സി ആൻഡ് എൻ സീറോ സസ് ദാറ്റ് എഫ് ഒൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടു എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സീറോ സോ ഇതാണ് കണ്ടീഷൻ ബിഗ് ഓ നൊട്ടേഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ എൻ ആയിരിക്കണം ഓക്കെ അപ്പൊ ഇവിടെ എഫ് ഒഫെൻ എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടിംഗ് ടൈം കമ്പ്യൂട്ടി ടൈമോ സമ അൽഗരം കമ്പ്യൂട്ടി ടൈമാണ് ഈ എഫ് ഒഫൻ എന്ന് പറയുന്നത് ജിഒഫ് എന്ന് പറയുന്നത് ജിഒഫൻ എന്ന് പറയുന്നത് ജനറൽ ഫംഗ്ഷൻ ആണ് ഓക്കെ സോ എഫ്ഒഫൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടു ജിഒഫെൻ ഓക്കെ അതാണ് നമ്മള് എന്താണ് ഈ ഒരു ബിഗ് ബിഗ്ഗോ നൊട്ടേഷന്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ബിഗ് ഗോൺ ഒട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് അപ്പർ ബൌണ്ട് കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത് അതായത് അപ്പർ ബൗണ്ട് ഓഫ് അൽഗോരിതംസ് റൺ ടൈം ഒരു അൽഗോരിതത്തിന്റെ റൺ ടൈമിന്റെ അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് ഗോൺ ഒട്ടേഷൻ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അപ്പർ ബൌണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാക്സിമം എമൌണ്ട് ഓഫ് ടൈം അതായത് വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയാണ് നമ്മൾ നമ്മൾ ഈ ബിഗ് ഗോ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ബിഗ് ഗോ നൊട്ടേഷൻ എന്ന് പറയുന്നത് വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ടെൻ എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് ടു സോ ഈ ഒരു റെപ്രസെന്റേഷൻ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ അപ്പം ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് എൻ സ്ക്വയർ ആണ് അല്ലെ അതായത് ഈ ഹൈയസ്റ്റ് ഡിഗ്രി വരുന്ന ഈ ഒരു എൻ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത് അപ്പൊ എൻ എൻ റൈസ് ടു വണ് ഇത് എൻ സ്ക്വയർ സോ എൻ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ അപ്പം എൻ സ്ക്വയർ ഓർഡർ ഓഫ് എൻ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും സോ ഇതാണ് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടേബിൾ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത് സോ ഇത് എന്ന് ദെൻ നമ്മുടെ ഫംഗ്ഷനാണ് എഫ് ഒ ഫെൻ എഫ് ഒൻ ആണ് തന്നിരിക്കുന്നത് ടെൻ എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് ടു എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ് ഒഫ് എന്ന് ദെൻ സി ഇൻ എൻ സ്ക്വയർ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഒൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ജിഒഫാണ് അല്ലെ സോ നമ്മൾ സി ഇൻ എൻ സ്ക്വയർ സോ ഈ സി ഇൻ എൻ സ്ക്വയർ ഇവിടെ എൻ സ്ക്വയർ സി ഇൻ എൻ സ്ക്വയർ ദെൻ സി ഇൻ എൻ ഓക്കെ വേറെ സി യുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ആദ്യത്തെ കേസിൽ ലെവൻ ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കേസിൽ ഫൈവ് കാരണം ഫസ്റ്റ് കേസിൽ എൻ സ്ക്വയറിന്റെ കൂടെ നമ്മൾ സിടെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്ന ഇവിടെ ടെൻ ആണ് സോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇലവൻ ആണ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്താണ് കൊടുക്കുന്നത് ദെൻ അടുത്തത് ഫോർ ആണ് ഇവിടെ വരുന്നത് സോ ആ കേസിൽ നമ്മൾ സി യുടെ വാല്യൂ ഫൈവ് ആണ് കൊടുക്കുന്നത് ഓക്കെ ദെൻ നമ്മൾ എൻ വൺ ടു ത്രീ അപ് ടു നമ്മൾ ഇങ്ങനെ എഴുതുന്നു ദെൻ നമ്മൾ എഫ് ഒൻ കണ്ടുപിടിക്കുന്നു അല്ലെ എൻ്റെ വണ് കഴിഞ്ഞാൽ ഈ എഫ് ഒഫിന് കിട്ടുന്ന വാല്യൂ അതായത് വൺഇൻ ടെൻ ഇന്റു വൺ സ്ക്വയർ പ്ലസ് ഫോർ ഇന്റു വൺ പ്ലസ് ടുന്ന് വരും അല്ലേ അതായത് സിക്സ്റ്റീൻ വരും വാല്യൂ ഓക്കെ ഇനി നമ്മൾ സി ഇന്റു എൻ സ്ക്യർ ആണ് കണ്ടുപിടിക്കുന്നത് സിയുടെ വാല്യൂ ഓൾറെഡി ലെവൻ ആണ് അപ്പോൾ ലെവൻ ഇന്റു എൻ സ്ക്വയർ ലെവൻ ഇന്റു എൻ്റെ വാല്യൂ വൺ ആണ് അല്ലേ ലെവൻ ഇന്റു വൺ ഇന്റ വണ്ണ് വരും അപ്പോൾ ലെവൻ വരും ഓക്കെ ഇനി സി ഇന് എൻ നമ്മൾ കണ്ടുപിടിക്കുന്നു അപ്പം സി ഇന് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ ഇവിടെ സി യുടെ വാല്യു ഫൈവ് ആണ് സോ ഫൈവ് ഇന്റു എൻ ഏതാ വണ് സോ ഫൈവ് ഇന്റു വൺ എന്ന് പറയുന്നത് വണ് സോറി ഫൈവ് ഇന്റു വൺ എന്ന് പറയുന്നത് ഫൈവ് ആണ് ദെൻ നമുക്ക് നമ്മൾ അങ്ങനെ ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യുന്നു അല്ലെ ഇനി ഈ ടേബിൾ നോക്കിയിട്ട് നമ്മളൊരു പോയിന്റ് കണ്ടുപിടിക്കും ആ പോയിന്റിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതായത് ബിഗ് ഓ നോട്ടേഷന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഒൻ ലെസ് ദാൻ ഓറിവൽ ടു സി ഇന് ജിഒഫൻ ആകണം അല്ലെ അപ്പൊ നമ്മളിവിടെ നോക്കിയാല് ഈ ഫൈവിലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എഫ് ഓഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് വാല്യൂവിനെക്കാട്ടിലും എന്തായിരിക്കണം ചെറുതായിരിക്കണം അല്ലെ അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് എഫ്ഒഫിന്റെ വാല്യൂ ഇവിടെ വലുതാണ് ഫസ്റ്റ് കേസിൽ വലുതാണ് രണ്ടാമത്തെ സിഇ സി ഇൻ ടു എൻ സ്ക്വയർ നോക്കിയാൽ വലുതാണ് എഫ് ഒഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ വലുതാണ് ആണ് ഫോർട്ടി ഫോറിനൊക്കെ വലുതാണ് ഫിഫ്റ്റി ദെൻ നയൻറ്റി നയനിനേക്കാൾ വലുതാണ് വൺ സീറോ ഫോർ നമുക്ക് ആക്ച്വലി എഫ് എഫിന്റെ വാല്യൂ ചെറുതാണ് കിട്ടേണ്ടത് അല്ലെ നെക്സ്റ്റ് കോളത്തെക്കാട്ടിലും ചെറുതാണ് കിട്ടേണ്ടത് സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു ഫിഫ്ത് പോയിന്റിലാണ് ഇവിടെ ടു സെവൻറ്റി ടുവും ഇവിടെ ടു സെവൻറ്റി ആണ് അല്ലേ അപ്പൊ ഈ ഒരു പോയിന്റ് മുതൽ താഴോട്ട് ഈ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അല്ലെ അപ്പം എടുത്താലും ആറ് എടുത്താലും ഏഴ് ഏഴെടുത്താലും എന്നിന്റെ വാല്യൂ സെവൻ കൊടുത്താലും എയ്റ്റ് കൊടുത്താലും നയൻ കൊടുത്താലും എല്ലാം പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അതായത് എഫ് ഒഫ് എൻ ലെസ് ദാൻ ഓറിക്കോൾ ടി സി ഇൻ ടു ജി എഫ് എൻ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും സോ ഇവിടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് വാല്യൂ അഞ്ച് കൊടുക്കുമ്പോഴാണ് അല്ലെ സോ നമുക്ക് അങ്ങനെയാണ് അതായത് എഫ് ഒഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ സ്ക്വയർ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് എൻ ഫൈവ് മുതൽ അങ്ങോട്ട് എന്താ ഫൈവ് സിക്സ് സെവൻ അങ്ങോട്ട് എന്ത് ചെയ്യും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ എഫ് എന്റെ വാല്യൂ എന്ന് പറയുന്നത് എൻ സ്ക്വയറിനെക്കാട്ടിലും ചെറുതായിരിക്കും വരുന്നത് ഓക്കെ സോ അങ്ങനെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എഴുതാൻ പറ്റും ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ സോ നമുക്ക് നോക്കാം കുറച്ച് പ്രോപ്പർട്ടീസ് ബിഗ് ഗോയ്ക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എഫ് എൻ ഈസ് ഓർഡർ ഓഫ് ജിഒഫൻ ആൻഡ് ദൈം കോംപ്ലക്സിറ്റി ഓഫ് ജിഒഫൻ ഈസ് ഓർഡർ ഓഫ് ഹെച്ച് എഫ് ഓഫൻ ഹാസ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ഓർഡർ ഓഫ് ഹ് ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ എഫ്ഒഫ് ഇസ് ഈക്വ ട് ടു ഓർഡർ ഓഫ് എച്ച് ഓഫ് എൻ ആൻഡ് ജിഒഫ് ഇവൽ ടു ഓർഡർ ഓഫ് എച്ച് ഓഫ് എൻ ഓക്കെ അപ്പൊ എഫ് ഒഫിന്റെയും ജിഒഫിന്റെയും ടാങ്ക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഓർഡർ ഓഫ് എച്ച് ഓഫ് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എഫ് ഒ എൻ പ്ലസ് ജിഒഫൻ ചെയ്തു കഴിഞ്ഞാലും കിട്ടുന്ന ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും ഓർഡർ ഓഫ് എച്ച് ഓഫ് എൻ തന്നെയായിരിക്കും നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ എൻ റൈസ് ടു കെ ഹാസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ഓർഡർ ഓഫ് എൻ റൈസ് ടു കെ ആയിരിക്കും വേർ എ ഇസ് എ കോൺസ്റ്റന്റ് സോ എ എൻ റൈസ് ടു കെ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് വരുവാണെങ്കിൽ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ എൻ റൈസ് ടു കെ ആയിരിക്കും വരും അതായത് നമ്മൾ എൻ സ്ക്വയർ നമ്മൾ നേരത്തെ കണ്ടു ടെൻ എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ കണ്ടു സോ അതില് നമ്മൾ എൻ സ്ക്വയർ ആണ് എടുക്കുന്നത് അല്ലെ അപ്പം ആ ടെൻ എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക അത് കോൺസ്റ്റന്റ് ആണ് അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുക സോ ഓർഡർ ഓഫ് എൻ റൈസ് ടു കെ ആയിരിക്കും എന്ത് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു ബിഗ് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് ാണ് അപ്പർ ബൌണ്ട് ആണ് അപ്പർ ആണ് ജിഒഫെൻ എന്ന് പറയുന്നത് അല്ലെ അതായത് നമ്മൾ ബിഗ് ബിഗ്ഗോ യൂസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ ടൈമാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർസ്റ്റ് ഗെയ്സ് ടൈം കോംപ്ലക്സിറ്റി സോ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് ബിഗ്ഗോ നോട്ടേഷൻ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ ജനറൽ ഫങ്ഷൻ ആണ് നമ്മള് ജിഒഫൻ എന്ന് പറഞ്ഞത് ആ ജനറൽ ഫങ്ഷന്റെ ആ ഒരു ജനറൽ ഫങ്ഷൻസ് കുറെ ടൈപ്പ് ഓഫ് ജനറൽ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ അപ്പൊ ഈ ജനറൽ ഫങ്ഷൻസിന്റെ നമ്മൾ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും ദെൻ ലോഗർ എൻ ക്യൂബ് ടു റൈസ് ടൂ ഇങ്ങനെ ആയിരിക്കും ഒരു ജനറൽ ഫങ്ഷന്റെ ഗ്രോത്ത് വരുന്നത് ഓക്കെ സോ ഇതാണ് ജനറൽ ഫംഗ്ഷന്റെ ഗ്രോത്ത് തന്നിരിക്കുന്നത് വൺ ആണ് ഏറ്റവും ചെറുത് ദെൻ അതിനൊക്കെ കുറച്ചുകൂടെ വലുതാണ് എന്ന് പറയുന്നത് ലോഗ്യുന്നത് ദൂടെ വലുതാണ് എൻ എന്ന് പറയുന്നത് ലോഗർ എൻ ക്യൂബ് ടു റൈസ് ടു എൻ അങ്ങനെ വരും ഓക്കെ സോ ഇതാണ് ആക്ച്വലി പ്രോപ്പർട്ടീസ് ബിഗ് ഗോയെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഒമേഗ ഒമേഗ എന്ന് പറയുന്നത് അടുത്ത അസിംഡോട്ടിക് നൊട്ടേഷൻ ആണ് സോ അതിനെ നമ്മൾ ഇങ്ങനെയായിരിക്കും റെപ്രസെന്റേഷൻ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സോ നമുക്ക് നോക്കാം ഒമേഗയുടെ ആ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് എഫ് ഒൻ ഇസ് ഈക്വൽ ടു ഒമേഗ ഓഫ് ജിഒഫൻ ഇസ് ഈക്വൽ ടു ഒമേ ഓഫ് ജിഒഫൻ എന്ന് നമുക്ക് എഴുതണമെങ്കിൽ കണ്ടീഷൻ എന്താണ് ദർ എക്സിസ്റ്റ് പോസിറ്റീവ് കോൺസ്റ്റൻസ് സി ആൻഡ് എൻ സീറോ സസ് ദാറ്റ് എഫ് ഒൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഒൻ സി ഇൻ ടു ജി ഒഫ് എൻ ഫോർ ഓൾ എൻ ഫോർ ഓൾ എൻ വേർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സീറോ അല്ലെ അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഒൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ടു ജിഒഫൻ ആയിരിക്കണം പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ബിഗ് ബോയുടെ ആണെങ്കിൽ നേരെ എന്ത് വരും എഫ് ഒഫൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇന് ജിഒഫൻ ആയിരിക്കണം അല്ലെ അപ്പം ഒമേഗ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റിയ എഫ് ഒഫൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻ ജിഒഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ യൂസ് ചെയ്തിട്ട് നമ്മൾ മിനിമം എമൌണ്ട് ഓഫ് ടൈം ആണ് കാണുന്നത് മിനിമം എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ ടൈമാണ് കണ്ടുപിടിക്കുക അതായത് ലോവർ ബൗണ്ട് ഒരു അൽഗോരത്തിന്റെ റണ്ണിംഗ് ടൈമിന്റെ ലോവർ ബൗണ്ട് ആണ് നമ്മൾ ഒമേഗ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ് നമ്മൾ ഒമേഗ യൂസ് ചെയ്തത് റെപ്രസെന്റ് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി അപ്പം ഇവിടെ പറയുന്നത് പറയുന്നത് എന്താ എന്ന് ഇവിടെ ഇവിടെ ലോവർ ബൗണ്ട് ആണ് ഒരു എക്സാമ്പിൾ നേരത്തെ കണ്ട പോലെ തന്നെ അതേ എക്സാമ്പിൾ തന്നെയാണ് സോ നമ്മൾ ഇവിടുത്തെ തന്നെ എന്താ ഈ തന്നെ എന്ത് ചെയ്യും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും സാറ്റിസ്ഫൈഫൻ ഗ്രേറ്റർ ദാൻ ടു ജിയോ ഫുഡ് അല്ലെ അപ്പൊ ജിഒഫെൻ ആണ് ഈ തന്നിരിക്കുന്നത് സി ഇന് എൻ സ്ക്വയർ സി എൻ്റെ ജിയോഒഫൻ ആണ് അതിനെക്കാട്ടിലും ഗ്രേറ്റർ വാല്യൂ വന്നിരിക്കുന്നത് എഫ് ഒ ഫെൻ അത് ഏത് കണ്ടീഷനിലാണ് എൻ ന്റെ വാല്യൂ വൺ ആകുമ്പോൾ അല്ലെ അപ്പൊ ഈ വണ് എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് സോ വണ്ണ് മുതൽ അങ്ങോട്ട് എന്താണ് ടു കൊടുത്താലും ത്രീ കൊടുത്താലും എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ സാറ്റിഫൈ അതായത് എഫ് ഒഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ജിയോഒഫിന്റെ വാല്യൂനെ കാട്ടിലും സി ഇൻറ്റു ജിഒഫിന്റെ വാല്യൂനെ കാട്ടിലും ഗ്രേറ്റർ ആയിട്ട് വരും ഓക്കെ സോ നമുക്ക് എഴുതാൻ പറ്റും ടൈം കോംപ്ലക്സിറ്റി ഈസ് ഈക്വൽ ടു ഓഫ് എൻ സ്ക്വയർ നെക്സ്റ്റ് ആണ് തീറ്റ തീറ്റ എന്ന് പറയുന്നത് അടുത്ത ഒരു അസിംറ്റോട്ടിക് നൊട്ടേഷൻ ആണ് സോ ഇവിടെ നമ്മൾ തീറ്റയുടെ ഡെഫിനിഷൻ പറയുന്നത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ എന്ന് നമുക്ക് എഴുതണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ് ദയർ എക്സിസ്റ്റ് പോസിറ്റീവ് കോൺസ്റ്റൻസ് രണ്ട് പോസിറ്റീവ് കോൺസ്റ്റൻസ് പറയുന്നുണ്ട് സി വൺ ആൻഡ് സി ടു

സോ സോ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ബിഗ് ഓ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒമേഗ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ് സോ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി കാണാനാണ് നമ്മൾ ഒമേഗ യൂസ് ചെയ്യുന്നത് ദെൻ തീറ്റ നമ്മൾ നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത് ആവറേജ് കേസ് ആവറേജ് കേസ് ഓഫ് ടൈം കോംപ്ലക്സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ നോക്കഴിഞ്ഞാൽ ഇവിടെ ത്രീ എൻ പ്ലസ് ടു സോ ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് തീറ്റ ഓഫ് എൻ ആയിരിക്കും ആവറേജ് ടൈം കോംപ്ലക്സിറ്റി തീറ്റ ഓഫ് എൻ ആയിരിക്കും വരുന്നത് ഓക്കെ ാണ് ലിറ്റിൽ ഓ ലിറ്റിൽ ഓ എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ കണ്ടീഷൻ ഇതാണ് എഫ് ഓഫൻ ഇസ് ഈക്വൽ ടു ലിറ്റിൽ എന്ന് എഴുതണമെങ്കിൽ അവിടെ കണ്ടീഷൻ പറയുന്നത് ലിമിറ്റ് എൻ ടെൻസ് ഈക്വൽ ടു സീറോ വെർ ജി ഓഫൻ നോട്ട് ഈക്വൽ ടു സീറോ ഈ എന്താണ് ഡിനോമിനേറ്ററി വന്നേക്കുന്ന ജിഒഫൻ സീറോ ആകാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഇതാണ് കണ്ടീഷൻ ലിമിറ്റ് എൻ ടെൻസ് ഈക്വൽ ടു സീറോ വെർ ജി ഓഫൻ നോട്ട് ഈക്വൽ ടു സീറോ ഓക്കെ അപ്പം ഇവിടെ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി വിൽ ബി വൺ ആഡ് ടു ദി ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ദി ഗിവൺ പോളിനോമിയൽ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു എക്സാമ്പിൾ ത്രീ എൻ പ്ലസ് വൺ ആണ് സോ ഇതാണ് നമുക്ക് പോളിനോമിയൽ അപ്പൊ ഇതിന്റെ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കാണുന്നല്ലേ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ ലിറ്റിൽ ഓയില് നമ്മൾ പറയുവാണെങ്കിൽ എന്ത് വരും എൻ എന്ന് വരും അല്ലെ അതായത് ഇവിടെ എൻ റേസ് ടു വൺ ആണ് ഇപ്പോഴത്തെ ഈ തന്നിരിക്കുന്നതിനകത്ത് ഗ്രേറ്റസ്റ്റ് പവർ വരുന്നത് അല്ലെ പക്ഷെ നമ്മൾ ആ ഗ്രേറ്റസ്റ്റ് പവറിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി ലിറ്റിൽ ഓയിൽ നമ്മൾ എഴുതുന്നത് അപ്പം എൻ സ്ക്വയർ വരും അപ്പൊ ഇവിടെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ടു എൻ സ്ക്വയർ പ്ലസ് ഫോർ എൻ പ്ലസ് ഫൈവ് ആണ് അപ്പൊ ഇവിടെ എൻ സ്ക്വയർ ആണ് ഏറ്റവും ഹയസ്റ്റ് അതിന്റെ കൂടെ ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് എൻ എന്ന് എഴുതും സോ ഓർഡർ ലിറ്റിൽ ഓ ഓഫ് എൻ ക്യൂബ് എന്നാണ് ടൈം കോംപ്ലക്സിറ്റി എഴുതുക ഓക്കെ ദെൻ നെക്സ്റ്റ് ആണ് ലിറ്റിൽ ഒമേഗ ഫിഫ്റ്റ് വൺ ഈസ് ലിറ്റിൽ ഒമേഗ സോ ലിറ്റിൽ ഒമേഗ എന്ന് പറയുന്നതും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഇതൊരു അസിന്റോട്ടി നൊട്ടേഷൻ തന്നെയാണ് സോ നമ്മൾ അതിന്റെ കണ്ടീഷൻ ഇതാണ് എഫ് ഓഫൻ ഇസ് ഈക്വൽ ടു ലിറ്റിൽ ഒമേഗ ഓഫ് ജി ഓഫെൻ നമുക്ക് എഴുതണമെങ്കിൽ അവിടെ കണ്ടീഷൻ പറയുന്ന ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ജി ഓഫൻ ഡിവൈഡ് ബൈ എഫ് ഓഫൻ ഈക്വൽ ടു സീറോ നമ്മളെ ലിറ്റിൽ ഓ ആണെങ്കിൽ നേരെ തിരിച്ചു വരും എഫ് ഓഫൻ ഡിവൈഡ് ബൈ ജി ഓഫൻ ഇസ് ഈക്വൽ ടു സീറോന്ന് അല്ലെ ഈ ഒരു കേസിൽ നേരെ തിരിച്ചു വരും അതായത് ജിഒഫൻ ഡിവൈഡർ ബൈ എഫ് ഈക്വൽ ടു സീറോ വേർ എഫ് എൻ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം അതായത് ഈ ഒരു എഫ് ഒൻ എന്ന് പറഞ്ഞ ഡിനോമിനേറ്റർ സീറോ ആകാൻ പാടില്ല ഓക്കെ അപ്പൊ ഇതിലെ ലിറ്റിൽ ഒമേഗ നോക്കി കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ ലിറ്റിൽ ഒമേഗ ടേമിൽ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി എഴുതിയാൽ എങ്ങനെ വരും ഫോർ എൻ സ്ക്വയർ പ്ലസ് ടു എൻ സോ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഇവിടെ ലൈറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂ ആണ് എൻ സ്ക്വയർ ആണ് സോ ഒന്ന് നമ്മൾ അതിന് കുറയ്ക്കുക അപ്പം ലിറ്റിൽ ഒമേഗ ഓഫ് എൻ എഴുതിയാ മതി രണ്ടാമത്തെ കേസ് നോക്കീ എൻ പ്ലസ് ടു ആണ് അല്ലെ അപ്പൊ ഈ എൻട്രൈസ് ടു വൺ ആണ് ഇവിടെ വരുന്നത് അല്ലെ അപ്പൊ ത്രീ എൻട്രൈസ് ടു വൺ പ്ലസ് ടുന്ന് അല്ലെ ആക്ച്വലി വരുന്നത് സോ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അതിനെ അതിൽ നിന്ന് ഒന്ന് കുറച്ചു കണ്ടെത്തുക അതായത് നമ്മൾ ലിറ്റിൽ ഓഫ് വൺ എന്ന് എഴുതും ഓക്കെ അപ്പോൾ ഈ ഓഫ് വണ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷനെയാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷനെയാണ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുക ഓക്കെ സോ നമ്മൾ ലിറ്റിൽ ഓയുടെ കേസിൽ നമ്മൾ ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ട് എഴുതും ലിറ്റിൽ ഒമേഗയുടെ കേസിൽ നമ്മൾ ഒന്ന് എന്ത് ചെയ്യും ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആക്ച്വലി നമ്മൾ ആ ഒരു റെപ്രസെന്റേഷൻ കാണിക്കുന്നത് ഓക്കെ സോ ഇവിടെ ടൈം കോംപ്ലക്സിറ്റി കുറയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ അസിംഡോട്ടിക് നോട്ടേഷൻസ് എന്ന് പറയുന്നത് സോ ഈ അസിംഡോട്ടിക് നോട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ടൈം കോംപ്ലക്സിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബിഗ് ഓ ബിഗ് ഓ ആണെങ്കിൽ നമുക്കറിയാം ബിഗ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി കാണാൻ വേണ്ടിയിട്ട് ദെൻ ഒമേഗ നോട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ദെ നമ്മൾ തീറ്റ യൂസ് ചെയ്യുന്നത് ആവറേജ് കേസ് ടൈം കോംപ്ലക്സിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതുകൂടാതുള്ള രണ്ട് നോട്ടേഷൻസ് ആണ് എന്ത് ലിറ്റിൽ ഓയും ലിറ്റിൽ ഒമേഗയും okay so done, uh, asymptotic notations thank you